أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. Assalamu alaikum wa rahmatullahi wa barakatuh. Bismillahir Rahmanir Rahim. Alhamdulillahi Rabbil Alameen. Wa salatu wa salamu ala Sayyidil Mursaleen wa alihi wa sahbihi ajma'in. Rabbi shrah li sadri wa yassir li amri wa hlul uqdatan min lisani yafqahu qawli. Yatum. Snehum buhumanum ula rachidakal priyapata sahodara sahodarimar mutaili mingal. വളരെ സ്നേഹമുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിൽ നടക്കുന്ന തദ്രീബ് ഖത്മുൽ ഖുർആൻ പാരായണ പഠന ക്ലാസ്സിൻ്റെ 83rd ക്ലാസ്സിലാണ് നമ്മളുള്ളത്. 83rd ക്ലാസ്സിൽ ഇപ്പോൾ നമ്മൾ തജ്വീദ് നിയമങ്ങൾ കൂടെ തദ്രീബ് കിതാബ് വെച്ച് പഠിച്ച് പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തരട്ടെ. ഇൽമ് അറിവ്, അതാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം. ആ അറിവിൻ്റെ കൂട്ടത്തിലെ, ഇൽമുകളുടെ കൂട്ടത്തിലെ അഷ്റഫുൽ ഉലൂം, ഏറ്റവും ഷറഫുള്ള, മഹത്വമുള്ള, ശ്രേഷ്ഠതയുള്ള ഇൽമ് എന്ന് പണ്ഡിതന്മാർ വിശേഷിപ്പിച്ച വിശുദ്ധ ഖുർആനിൻ്റെ അറിവ്. അതിൽ ഒന്നാമത് ആ ഖുർആനിൻ്റെ പാരായണത്തിന് ആവശ്യമായ സംഗതികൾ എന്തൊക്കെ, അതേക്കുറിച്ചുള്ള അറിവ്, തജ്വീദിനെ പറ്റിയുള്ള തജ്വീദ് സംബന്ധമായ അറിവ്. ഓർത്തു നോക്കിയേ, നമ്മളെത്ര ഭാഗ്യവാന്മാരാണ്. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കലാം, വിശുദ്ധ ഖുർആൻ, അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് പ്രായമോ വയസ്സോ ജോലിയോ ഒന്നും പ്രശ്നമാക്കാതെ, അല്ലെങ്കിൽ ഒന്നും പരിഗണിക്കാതെ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ് എല്ലാവരും. ആർക്കാണ് പ്രിയപ്പെട്ടവരെ അറിവ് ഇൽമ് തികഞ്ഞവർ ആരാനുള്ളത്? മരിക്കുവോളം നാം ഇൽമ് പഠിച്ചുകൊണ്ടേയിരിക്കുന്നവരാണ് ആവണം. അതും വിശുദ്ധ ഖുർആനിനെ കുറിച്ചാകുമ്പോഴോ? നമ്മുടെ ഖിറാഅത്തിൽ, ജീവിതകാലത്ത് നമ്മൾ ഇത്രയും കാലം ഓതിയതിൽ എന്തെങ്കിലും ഒരു തെറ്റോ ഒരു ഹുക്മ് അബദ്ധത്തിൽ മാറിപ്പോവുകയോ നമ്മുടെ അറിവില്ലായ്മ കാരണം പിഴവായി ഓതുകയോ ചെയ്തിരുന്നെങ്കിൽ ആത്മാർത്ഥമായി രണ്ട് കൈയും റബ്ബിലേക്ക് ഉയർത്തി അള്ളാഹുവെ എനിക്ക് പുറത്തു തരണേ എന്ന് മനസ്സറിഞ്ഞ് പറയുക. ശിഷ്ടകാലം ഇനി നമ്മൾ ഖുർആൻ ഓതുമ്പോൾ പരമാവധി ശ്രദ്ധിച്ച് തെറ്റുകളില്ലാതെ നിയമങ്ങൾ നന്നായി പാലിച്ച് ഖുർആൻ ഓതാൻ ശ്രമിക്കുക. അതിനുള്ള പരിശീലനവും അതോടൊപ്പം വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ കേൾക്കുക. നമുക്ക് നമ്മുടെ ഉസ്താദുമാർ, ഉസ്താദുമാർക്ക് അവരുടെ ഉസ്താദുമാർ, അവർക്ക് അവരുടെ ഉസ്താദുമാർ. അങ്ങനെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അവിടുന്ന് അങ്ങോട്ട് ജിബ്രീൽ, അവിടുന്ന് അങ്ങോട്ട് അല്ലാഹു ജല്ല ജലാലുഹു, വിശുദ്ധ ഖുർആനിൻ്റെ ആ കൃത്യമായ സനദിലൂടെ റൂട്ടിലൂടെ വിശുദ്ധ ഖുർആൻ നമുക്ക് കേൾക്കാനും ഓതാനുമൊക്കെ അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ മഹാഭാഗ്യമായിട്ട് തന്നെ നമ്മൾ കാണണം, കാണുന്നു. അതിൻ്റെ പേരിലാണ് എല്ലാ ആഴ്ചയിലും തദ്രീബ് ഖത്മുൽ ഖുർആൻ പാരായണ പഠന ക്ലാസിൻ്റെ പഠിതാക്കളായി, ശ്രോതാക്കളായി, അതിൻ്റെ ആളുകളായി നമ്മൾ വന്നത്. അള്ളാഹു കബൂലാക്കട്ടെ, തീർച്ചയായും അള്ളാഹു സ്വീകരിക്കും. അള്ളാഹുവേ, രണ്ട് ലോകത്തും ഞങ്ങൾക്ക് ഈ മജ്ലിസിൻ്റെ തദ്രീബിൻ്റെ പുണ്യവും ബറക്കത്തും സന്തോഷവും ഞങ്ങൾക്ക് കാണിച്ചു തരണേ. അല്ലാഹ് ആമീൻ ബിറഹ്മത്തിക് യാ അർഹമർ റഹീമീൻ. പ്രിയപ്പെട്ടവരെ, 83rd ക്ലാസ്. ഇന്ന് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ സിഫാത്തുൽ ഹുറൂഫ് ഉണ്ടായിരുന്നല്ലോ, ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ചോദിക്കട്ടെ, ചെറിയൊരു ക്വസ്റ്റ്യൻ, ചെറിയൊരു ക്വസ്റ്റ്യൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച സിഫത്തിൻ്റെ പേരെന്താ എന്ന് പറഞ്ഞെങ്കിലേ? ശിദ്ദത്ത്, ഓക്കെ. അതായത് ശബ്ദം നീളാത്തവ, ഓക്കെ. എത്ര അക്ഷരങ്ങൾ ഉണ്ടായിരുന്നു പറയണം, എല്ലാവരും പറയണം. ക്ലാസ്സാകുമ്പോൾ ചോദ്യങ്ങൾ ചോദിക്കും, ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് ആൻസർ പറയേണ്ടി വരും. എത്ര അക്ഷരങ്ങൾ ഉണ്ടായിരുന്നു?
എട്ടെണ്ണം ഉണ്ടായിരുന്നു അല്ലേ. ആ അപ്പോൾ ശബ്ദം നീളാത്ത അക്ഷരങ്ങളാണ് എട്ടെണ്ണം. ആ എട്ട് അക്ഷരങ്ങൾ ഓർമ്മല്ലേ, അജിദ്, ഖത്തിം, ബക്കത്ത്, ഓക്കെ. അപ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റിൽ എന്ത് വരും, വിപരീതം എന്ത് വരും, ശബ്ദം നീളുന്നത് എന്ന് വരും. ശബ്ദം നീളുന്നവ രണ്ടായിട്ടും ഉണ്ടെന്ന് പറഞ്ഞിരുന്നു, രണ്ട് തരത്തിലുണ്ട്. ഒന്ന് കുറച്ച് നീളുന്നത്, ആ കുറച്ച് നീളുന്നതിന് എന്താ പേര് പറഞ്ഞോളിന്നേ, ആ തവസ്സുദ്, ഓക്കെ. കുറച്ച് കൂടെ നീളുന്നതിന് എന്ത് പറയും, റിഹു. ആ തവസ്സുദ് എത്ര ഹർഫ, അഞ്ചെണ്ണം, ബാക്കിയുള്ളതൊക്കെ റിഹുവിൻ്റെ ഹർഫുകൾ. മാഷാല്ലാ. എന്നാൽ ഇന്ന് നമ്മൾ പഠിക്കുന്നത് നമ്മൾ വളരെ മുമ്പേ പഠിച്ചു പോന്നിരുന്നൊരു സിഫത്താണ്, വിശേഷണമാണ്. നമ്മുടെ കിതാബിൽ ആ ഓർഡർ അനുസരിച്ച് പഠിച്ച് പോരുകയാണ് നമ്മൾ. നോക്കി 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 നോക്കി, അറബി അക്ഷരങ്ങളുടെ കൂട്ടത്തിൽ തടിപ്പിച്ചുച്ചരിക്കേണ്ട അക്ഷരങ്ങളുണ്ട്, നേർപ്പിച്ചു ഉച്ചരിക്കേണ്ട അക്ഷരങ്ങളുണ്ട്. ഒരുപാട് കേട്ടതാണ്, അതുകൊണ്ട് ഇത് വല്ലാതെ വിശദീകരിക്കുന്നില്ല നമ്മൾ, ഓക്കെ. മാത്രമല്ല അക്ഷരങ്ങളുടെ മഖ്റജുകൾ പറഞ്ഞിടത്ത് നമ്മൾ പിക്ചർ കണ്ടിരുന്നു, അക്ഷരങ്ങൾ തടിപ്പിച്ചു ഉച്ചരിക്കുമ്പോൾ വായ നിറയെ ശബ്ദം അല്ലേ ഉണ്ടാകുന്ന വിധത്തിൽ ഉച്ചരിക്കുക എന്നുള്ളതാണ് തടിപ്പിച്ച് ഉച്ചരിക്കുക എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നാവിൻ്റെ മുരട് അതുപോലെ മധ്യഭാഗമൊക്കെ മേലേക്ക് ഇങ്ങനെ പോകുന്നത് കൊണ്ടാണ് അക്ഷരത്തിന് തടി ഉണ്ടാവുന്നത് എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ഫോട്ടോ ഒക്കെ കാണിച്ചു തന്നിരുന്നു അല്ലേ. തടിപ്പിച്ച് ഉച്ചരിക്കേണ്ട അക്ഷരങ്ങൾ ഹുസ്സിൻ എന്നിവയാണെന്നും നമ്മൾ നേരത്തെ പഠിച്ചു പോന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത് കൂടുതൽ വിശദീകരിക്കുന്നില്ല, വിശദീകരിക്കേണ്ടതില്ല, ഓക്കെ. അപ്പോൾ അക്ഷരങ്ങളെ തടിപ്പിച്ച് ഉച്ചരിക്കേണ്ടവ ഏഴെണ്ണമാണ്. ഫത്ഹാകുമ്പോഴും കസ്റാകുമ്പോഴും ദമ്മാകുമ്പോഴും സുക്കൂനാകുമ്പോഴൊക്കെ ഈ അക്ഷരത്തിന് നല്ല ആ വെയിറ്റ് കൊടുത്ത് പറയണം, ഓക്കെ. ഉദാഹരണം, ഹോ ഹോ പറയണം, ഹോ. സോദ് പറയണം, സോ സോ സോദ് പറയണം. ലോദ് 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 പറയണം, തോ 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 പറയണം അല്ലേ. ഹ ഹ ഹ പറയണം. ആ അപ്പം അതിന് നേരെ ഓപ്പോസിറ്റിൽ എന്ത് വരും, നേർപ്പിച്ച് ഉച്ചരിക്കേണ്ട അക്ഷരങ്ങളാണ് ബാക്കിയുള്ളതൊക്കെ എന്ന് വരും. മാ 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 ആണ്, അല്ലാതെ മോ 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 അല്ലോ അല്ലേ ആണ്. ലോ ലോ ഇലോഹ ഇല്ലല്ലാഹ് അല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഓക്കെ. ആ അതാ പറഞ്ഞത്, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ആണ്, അല്ലാതെ യോ അയ്യുഹൽ കാഫിറൂൻ അല്ല. നേരെ മറിച്ച് നോക്കിയേ, തടിപ്പിച്ചുച്ചിരിക്കേണ്ടവ നേർപ്പിച്ചുച്ചിരിക്കേണ്ടവ, ഓക്കെ. ഇത് കൂടുതൽ പറയേണ്ടതില്ലല്ലോ, ഒരുപാട് പറഞ്ഞതല്ലേ, ഒരുപാട് കേട്ടതല്ലേ, ഓക്കെ. ഇനി ഒരു പാട്ട് കേട്ട് നോക്കിയേ നിങ്ങൾ, ആ കേട്ട് നോക്കിയേ, മുമ്പ് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ മിക്കവാറും. നോക്കി, വായ നിറച്ച് തടിപ്പിച്ചക്ഷരമുച്ചാരണമതു ചഫീമ്, വായിക്കുന്നതു നേർപ്പിച്ചാണോ അക്ഷരമെങ്കിൽ ചെറുത്തേക്ക്. വായ നിറച്ച് തടിപ്പിച്ചക്ഷരമുച്ചാരണമതു തഫ്ഹീം, വായിക്കുന്നതു നേർപ്പിച്ചാണോ അക്ഷരമെങ്കിൽ ചെറുത്തേക്ക്. ഇങ്ങനെ വായ നിറഞ്ഞാൽ ചഫ്ഹീം. ഇങ്ങനെ നേർത്തു പറഞ്ഞാൽ ചെറുക്കേക്ക്. ഹാ മനസ്സിലായില്ലേ, ഓക്കെ. അപ്പോൾ ഇസ്തിഇലാ എൻ്റെ ഹർഫുകൾ നോക്കിയേ, സ്ക്രീനിൽ നോക്കിയേ, ഹുസ്സ ളഗ്തിൻ ഖിൽ, ഏഴക്ഷരങ്ങൾക്ക് എപ്പോഴും തഫ്ഹീമ, അവ ഹുസ്സ ളഗ്തിൻ ഖിൽ മിസാലുൻ ഖാമ. ബാക്കിയുള്ള അക്ഷരങ്ങളെ ഒക്കെ തെർക്കിക്കിൻ്റെ അക്ഷരങ്ങളാണ്, തെർക്കിക്കിൻ്റെ അക്ഷരങ്ങളാണ്. തഫ്ഹീം ചെയ്യേണ്ട അക്ഷരങ്ങൾക്ക് ഇസ്തിഇലാഇൻ്റെ ഹർഫുകൾ, ഇസ്തിഇലാ എന്ന് പറഞ്ഞാൽ ഉയരുക, എന്ത് നാവിൻ്റെ മുരട് മേലേക്ക് ഉയരുക, കോ 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 അല്ലേ, ക ക ക ക ഉയരും താഴും, യെസ്. അത് ഇസ്തിഇലാ എന്ന് പറയും. ഇസ്തിഫാൽ എന്ന് പറഞ്ഞാൽ താഴാതിരിക്കുക, താഴ്ന്നിരിക്കുക, ഓക്കെ. ഇസ്തിഫാലിൻ്റെ ഹർഫ് നോക്കിയേ, ഇത്ര എണ്ണമാണ്, യെസ്. ഇനി ഇപ്പോൾ രണ്ട് സിഫത്തുകൾ നമ്മൾ പഠിച്ചു, ഇസ്തിഇലാ ഇസ്തിഫാൽ. ഇനി ഒന്ന് ശ്രദ്ധിക്കണേ, നോക്കി, അക്ഷരങ്ങൾ ഇപ്പം നമ്മൾ പറഞ്ഞത് വായ നിറച്ച് തടിപ്പിച്ച് ഉച്ചരിക്കുക എന്നുള്ളതാണ് പറഞ്ഞത്, തഫ്ഹീം എന്ന് പറയും അല്ലേ. എത്ര അക്ഷരങ്ങൾ, ഏഴെണ്ണം. ഈ ഏഴെണ്ണത്തിൽ തന്നെ ഏയ് ഏയ് ഈ ഏഴെണ്ണത്തിൽ തന്നെ
നാല് ഹർഫുകൾക്ക് കൂടുതൽ തഫ്ഹീം ഉണ്ടാവും. നന്നായിട്ട് തടിപ്പിച്ചു വെച്ചിരിക്കേണ്ടി വരും. ഈ ഏഴിൻ്റെയും തഫ്ഹീം ഒരുപോലെയല്ല എന്നാണ് പറഞ്ഞതിൻ്റെ വേറൊരു അർത്ഥം. ഏഴക്ഷരങ്ങൾക്കും ഒരേപോലെയല്ല തഫ്ഹീം കൊടുക്കേണ്ടത്, വായ നിറച്ചു പറയേണ്ടത് ഒരുപോലെയല്ല. നാലക്ഷരങ്ങൾക്ക് നന്നായിട്ട് വായ നിറച്ച് പറയേണ്ടി വരും എന്ന് പറഞ്ഞു. ഓക്കെ, ആ നാലക്ഷരങ്ങൾക്ക് ഇത്ബാഖിൻ്റെ ഹർഫുകൾ എന്ന് പറയും. എന്ത് പറയും? ഇത്ബാഖിൻ്റെ ഹർഫുകൾ. അതായത് നാവിൻ്റെ മുരട് മാത്രമല്ല, ഇസ്തിഅ്ലാഅിൻ്റെ ഹർഫുകൾ ഹുസ്സദാഖിൻക്ക് പറഞ്ഞില്ലേ, അപ്പോൾ നാവിൻ്റെ മുരട് മേലേക്ക് പൊങ്ങും. എന്നാൽ ഇസ്തിഅ്ലാഅിൻ്റെ ഏഴിൽ തന്നെയുള്ള നാലക്ഷരങ്ങൾ പറയുമ്പോൾ മുരട് മാത്രമല്ല, മധ്യഭാഗം കൂടെ മേലേക്ക് ഉയരും. അതുകൊണ്ടാണ് ഈ അക്ഷരങ്ങൾക്ക് കൂടുതൽ തടി തഫ്ഹീം ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള നാല് ഹർഫുകളാണ്. എന്താ ഹർഫുകളെ പേര്? ഇത്ബാഖ്. ഒന്ന് സാദ്, മറ്റൊന്ന് ളാദ്, മറ്റൊന്ന് ത്വാ, മറ്റൊന്ന് ളാ. ഈ നാല് ഹർഫുകൾക്ക് നന്നായിട്ട് തടി കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ഇതിന് ഇത്ബാഖിൻ്റെ ഹർഫുകൾ എന്ന് പറയും. കാരണം നാവിൻ്റെ മുരട് മാത്രമല്ല, മധ്യഭാഗം കൂടെ പൊങ്ങുന്നു. ഓക്കെ, അപ്പോൾ ഈ നാലല്ലാത്ത ബാക്കിയുള്ള അക്ഷരങ്ങൾ, ഇസ്തിഅ്ലാഅിൽ തന്നെയുള്ള മൂന്ന് അടക്കം, ബാക്കിയുള്ള അക്ഷരങ്ങളൊന്നും ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ നടുഭാഗം മേൽഭാഗം രണ്ടും കൂടെ മേലേക്ക് പൊങ്ങലുണ്ടാവില്ല. ഓക്കെ, അതിനെ ഇൻഫിതാഹ് എന്ന് പറയും ആ അക്ഷരങ്ങൾക്ക്. സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ എങ്ങനെയാ? കഴിഞ്ഞു കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. എല്ലാ സിഫത്തുകളും കൂടെ നമ്മളിവിടെ പഠിക്കുന്നില്ല. കഴിഞ്ഞ് ഇനി ഇതില്ലാത്തൊരു നാല് സിഫത്ത് വളരെ സിമ്പിളായിട്ട്, അത് പിന്നെ ഉള്ള ക്ലാസ്സുകളിലൊക്കെ നമുക്ക് പഠിക്കാം. ഇത്രയേ ഉള്ളൂ. ഇൻഫിതാഹ്, അകന്നിരിക്കുക എന്നാണ് എൻ്റെ അർത്ഥം, വാക്കിൻ്റെ അർത്ഥം. ഇത്ബാഖ് പറഞ്ഞാൽ ചേർന്നിരിക്കുക, നാവിൻ്റെ മുരടും മദ്യം കൂടെ നാക്കിലേക്ക് ചേരുന്നത് കൊണ്ട് അങ്ങനെ ഒരു പേര് വന്നു. നാവിൻ്റെ മദ്യം അങ്ങനെ പൊങ്ങാത്തത് കൊണ്ട് അകന്നിരിക്കുക എന്നുള്ള അർത്ഥത്തിൽ ഇൻഫിതാഹ്, തുറന്നിരിക്കുക. ഫത്ഹൈ, തുറക്കുക. ആ വാക്കിൻ്റെ അർത്ഥമൊന്നും പഠിച്ചോളന്നില്ല, സിഫത്തിൻ്റെ പേര് മനസ്സിലാക്കി വയ്ക്കുക. ഇൻഫിതാഹ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണേ, ഇൻഫിതാഹിൻ്റെ ഹർഫിൽ തന്നെയാണ് എണ്ണേ 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 ഇസ്തിഅ്ലാഅിൻ്റെ ഏഴിലെ നാലെണ്ണം കഴിച്ചു ബാക്കിയുള്ള മൂന്നെണ്ണം. സാദും ളാദും ത്വാഉം വാഉം കഴിഞ്ഞ് ഖാഫും ഗൈനും ഹാഉം. ഓക്കെ, ഇൻഫിതാഹിൻ്റെ ഹർഫാണ്. ഓക്കെ, ആ ഇപ്പം നമ്മൾ ഏതാനും സിഫത്തുകളും അതിൻ്റെ ളിദ് വിപരീത സിഫത്തിൻ്റെ പേരും പഠിച്ചു. ഇനിയൊരു പാട്ടും കേട്ടോ കേട്ടോ. ആ പാട്ട് വേണം, നോക്കി. ജഹറിൻ്റെ വിപരീതം വരുന്നത് ഹംസ, സിദ്ധത്തിനി രഹ്വ തവസ്സുതും ലാ തൻസ, ഇസ്തിഅ്ല എന്നതിൻ ളിദ് ഇസ്തീഫാല, ഇത്ബാഖിൻ ഇൻഫിതാഹ് ലാ മഹല. സംശയമല്ല, ഇത്ബാഖിൻ്റെ ളിദ് ഇൻഫിതാഹ്, ഇസ്തിഅ്ലാഅിൻ്റെത് ഇസ്തീഫാൽ, സിദ്ധത്തിൻ്റെത് രഹ്വും തവസ്സുതും രണ്ടെണ്ണം, ജഹറിൻ്റെത് ഹംസ്. ആ ഈ നാല് വരി നമ്മൾ ബൈ ഹാർട്ടാക്കിയാൽ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഓർത്തു വെക്കാൻ കഴിയും. ഒന്നുകൂടെ കേട്ടോളൂ. ജഹറിൻ്റെ വിപരീതം വരുന്നത് ഹംസ, സിദ്ധത്തിനി രഹ്വ തവസ്സുതും ലാ തൻസ. ലാ തൻസ എന്ന് പറഞ്ഞാലേ മറന്നുപോലേൻ, ഓർത്തു വെക്കിട്ടാവുന്നെ. ആ ഇസ്തിഅ്ല എന്നതിൻ ളിദ് ഇസ്തീഫാല, ഇത്ബാഖിൻ ഇൻഫിതാഹ് ലാ മഹല. കഴിഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ നാല് സിഫത്ത് പഠിച്ചു. ഒന്ന് ഇസ്തിഅ്ല, അതിൻ്റെ വിപരീതം ഇസ്തിഫാൽ, പിന്നെയോ ഇത്ബാഖ് ഇൻഫിതാഹ്. ഓക്കെ, കഴിഞ്ഞിട്ടോ. വിപരീതമുള്ള സിഫത്തുകൾ നമ്മൾ ഈ കിതാബിൽ ഇത്രയേ പറയുന്നുള്ളൂ, വേറെയും കുറേ ഉണ്ട്, എല്ലാം കൂടെ ഇവിടെ പറയാനുള്ള ഉദ്ദേശം ഇല്ലാത്തതുകൊണ്ട് ഇത് കഴിഞ്ഞു. ഓക്കെ, ഇത്രയും സിഫത്തുകൾ ഇതിൻ്റെ ഹർഫുകളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതാണ്. ഓക്കെ, ഇനി നമ്മൾ ഓതണം. എത്രാമത്തെ ക്ലാസ് എന്ന് പറഞ്ഞ് 83-ാമത്തെ ക്ലാസ്. ഇന്ന് നമ്മൾ തുടങ്ങാനുള്ളത് സൂറത്തുൽ അംബിയ. സൂറത്തുൽ അംബിയ. ഓക്കെ, തുടങ്ങിയാലോ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
اقترب للناس حسابهم وهم في غفلة معرضون ما يأتيهم من ذكر من ربهم محدث إلا استمعوه وهم يلعبون لاهية قلوبهم وأسروا النجوى الذين ظلموا هل هذا إلا بشر مثلكم أفتأتون السحر وأنتم تبصرون قال ربي يعلم القول في السماء والأرض وهو السميع العليم بل قالوا أضغاث أحلام بل افتراه بل هو شاعر فليأتنا بآية كما أرسل الأولون ما آمنت قبلهم من قرية أهلكناها أفهم يؤمنون أوكي سورة تدورين يا دنيا بسم الله الرحمن الرحيم اقترب للناس اقترب اقترب همزة الوصل اوكي اقترب للناس حسابهم وهم في غفلة معرضون ما يأتيهم ما يأتيهم من ذكر من ربهم محدث إلا استمعوه وهم يلعبون إلا استمعوه وهم يلعبون لاهية قلوبهم وَأَسَرُّوا النَّجْوَى الَّذِينَ ظَلَمُوا هَلْ هَذَا إِلَّا بَشَرٌ مِثْلُكُمْ أَفَتَأْتُونَ السِّحْرَ وَأَنْتُمْ تُبْصِرُونَ شري بالنَّيَا قَالَ رَبِّي يَعْلَمُ الْقَوْلَ فِي السَّمَاءِ وَالْأَرْضِ وهو السميع العليم من هنا بل قالوا من هذا أضغاث أحلام نوكي الله عندين ديوك حرفان اي حرف غلد صفت غل انغنا بايج إلا إننا تغلاس لوند كارينا كلاس لوكند دين جواب نوكي ലാദിനെ ഇസ്തിഇല എന്റെ ഹർഫാണ് ലാദ് അതോടൊപ്പം ഇത്ബാഖിന്റെ ഹർഫാണ് ലാദ് അതോടൊപ്പം റഹ്വിന്റെ ഹർഫാണ് ലാദ് മൂന്നെണ്ണായി റഹ്വ് പറഞ്ഞ ശബ്ദം നീളുക ഇസ്തിഇല പറഞ്ഞ നാവിന്റെ മുരട് പൊങ്ങുക ഇത്ബാഖ് എന്ന് പറഞ്ഞാൽ മുരടും പ്ലസ് മധ്യഭാഗവും പൊങ്ങുക ഈ വിശേഷണങ്ങളൊക്കെ ഉള്ള ഹർഫാണ് ഏത് ളാദ് ളാദ് എന്നത് എന്നാൽ ഗൈനോ ഗൈനിന് ഇസ്തിഇല ഉണ്ട് ഓക്കെ റഹ്വ് ഉണ്ട് ഇത്ബാഖ് ഉണ്ടോ ഇല്ല ഇങ്ങനെ നോക്കി മനസ്സിലാക്കണം ഏതെങ്കിലും ഒരു വേർഡ് എടുത്തിട്ട് ആ വേർഡിൽ വന്ന ഹർഫുകൾക്ക് എന്തെല്ലാം സിഫത്തുകളുണ്ട് എന്നിങ്ങനെ നോക്കി നോക്കി ഖുർആനിൻ്റെ പഠനം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെയാ എന്തോ ഒരു പ്രതിഫലാർഹമാണ് അല്ലാഹ് അല്ലാഹു കൂലി മുഴുവൻ തരട്ടെ ശരി അപ്പം ഇങ്ങനെ ഓതണം ബൽ ഖാലു അദ്ഗാസു അഹ്ലാമിം ബൽ ഇഫ്തറാഹു ബൽ ഹുവ ശാഇർ പിന്നെ എന്താ ഫലിയത്തിന എന്നുള്ളൂ കേട്ടോ ഫലിയത്തി തീ ഉണ്ടോ തീ ഇല്ലല്ലോ ഇല്ല فليأتنا بآية كما أرسل الأولون أوكي ما آمنت قبلهم من قرية أهلكناها
അഫഹും യുഅ്മിനൂൻ. ഓക്കെ, ആ ഇനി ബാക്കി എഴുതിയല്ലോ, ശ്രദ്ധിക്കണേ. وما أرسلنا قبلك إلا رجالا نوحي إليهم فاسألوا أهل الذكر إن كنتم لا تعلمون وما جعلناهم جسدا لا يأكلون الطعام وما كانوا خالدين ثم صدقناهم الوعد فأنجيناهم ومن نشاء وأهلكنا المسرفين لقد أنزلنا إليكم كتابا فيه ذكركم أفلا تعقلون. Okay. وما أرسلنا قبلك إلا رجالا نوحي إليهم فاسألوا أهل الذكر إن كنتم لا تعلمون. وما جعلناهم جسدا لا يأكلون الطعام وما كانوا خالدين. ثم صدقناهم. ثم صدقناهم. എടാ, ثم صدقناهم الوعد. പിന്നെയോ, فأنجيناهم. പിന്നെയോ, okay, لقد أنزلنا إليكم كتابا فيه ذكركم أفلا تعقلون. ശരി, ബാക്കി നോക്കി. وكم قصمنا من قرية كانت ظالمة وأنشأنا بعدها قوما آخرين فلما أحسوا بأسنا إذا هم منها يركضون لا تركضوا وارجعوا إلى ما أترفتم فيه ومساكنكم لعلكم تسألون قالوا يا ويلنا إنا كنا ظالمين فما زالت تلك دعواهم حتى جعلناهم حصيدا خامدين وما خلقنا السماء والأرض وما بينهما لاعبين لو أردنا أن نتخذ لهوا لاتخذناه من لدنا إن كنا فاعلين بل نقذف بالحق على الباطل فيدمغه فإذا هو زاهق ولكم الويل مما تصفون. ഓക്കെ, വക്കം ഖസംന, എങ്ങനെ, വക്കം ഖസംന മിൻ ഖറിയത്തിൻ കാനത് ളാലിമത വഅൻശഅന ബഅദഹ ഖൗമൻ ആഖരീൻ. ഖൗമൻ ആഖരീൻ, ട്ടോ, ഖൗമൻ ആഖരീൻ ആവരുത്. ഒരുപാട് തവണ പറഞ്ഞതാണ് നമ്മൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ. إلى ما أترفتم فيه ومساكنكم لعلكم تسألون. أرتايت يعني أرتايت أوكي. فما زالت تلك دعواهم حتى جعلناهم حصيدا خامدين. بينيا خامدين كرني
وَمَا خَلَقْنَا السَّمَاءَ وَالْأَرْضَ وَمَا بَيْنَهُمَا لَاعِبِينَ അടുത്തായിട്ടോ ആ ഒരുമിച്ച് ഒരുമിച്ച് നോക്കിയാൽ അടുത്തായിട്ട് ആ لَوْ أَرَدْنَا أَن نَّتَّخِذَ لَهْوًا لَّاتَّخَذْنَاهُ مِن لَّدُنَّا إِن كُنَّا فَاعِلِينَ ഒരുമിച്ച് ഒരുമിച്ച് ഒന്നുകൂടെ لَوْ أَرَدْنَا أَن نَّتَّخِذَ لَهْوًا لَّاتَّخَذْنَاهُ مِن لَّدُنَّا إِن كُنَّا فَاعِلِينَ لَهْوًا لَّاتَّخَذْنَاهُ എങ്ങനെ അടുത്തതായിട്ട് ശരിക്കും ശ്രദ്ധിക്കണം നോക്കി بَلْ نَقْذِفُ بِالْحَقِّ عَلَى الْبَاطِلِ പിന്നെന്താ فَيَدْمَغُهُ ആ കുറച്ച് നീളം فَإِذَا هُوَ زَاهِقٌ وَلَكُمُ الْوَيْلُ مِمَّا تَصِفُونَ യെസ് ബാക്കി ഉള്ളതല്ലേ ആ وَلَهُ مَنْ فِي السَّمَاوَاتِ وَالْأَرْضِ وَمَنْ عِنْدَهُ لَا يَسْتَكْبِرُونَ عَنْ عِبَادَتِهِ وَلَا يَسْتَحْسِرُونَ يُسَبِّحُونَ اللَّيْلَ وَالنَّهَارَ لَا يَفْتُرُونَ أَمِ اتَّخَذُوا آلِهَةً مِنَ الْأَرْضِ هُمْ يُنْشِرُونَ لَوْ كَانَ فِيهِمَا آلِهَةٌ إِلَّا اللَّهُ لَفَسَدَتَا فَسُبْحَانَ اللَّهِ رَبِّ الْعَرْشِ عَمَّا يَصِفُونَ لَا يُسْأَلُ عَمَّا يَفْعَلُ وَهُمْ يُسْأَلُونَ أَمِ اتَّخَذُوا مِن دُونِهِ آلِهَةً قُلْ هَاتُوا بُرْهَانَكُمْ هَذَا ذِكْرُ مَنْ مَعِيَ وَذِكْرُ مَنْ قَبْلِي بَلْ أَكْثَرُهُمْ لَا يَعْلَمُونَ الْحَقَّ فَهُمْ مُعْرِضُونَ okay. وَلَهُ مَنْ فِي السَّمَاوَاتِ وَالْأَرْضِ وَمَنْ عِنْدَهُ لَا يَسْتَكْبِرُونَ عَنْ عِبَادَتِهِ وَلَا يَسْتَحْسِرُونَ إِنَّيَا يُسَبِّحُونَ هُونَ يَلَّتَا يُسَبِّحُونَ إِنَّ أَمِ اتَّخَذُوا آلِهَةً مِّنَ الْأَرْضِ هُمْ يُنْشِرُونَ لَوْ كَانَ فِيهِمَا آلِهَةٌ إِلَّا اللَّهُ لَفَسَدَتَا പിന്നെന്താ സുബ്ഹാനല്ലാഹ് എന്നാണല്ലോ ഓതിയത് കുറേ ആളുകൾ നേരത്തെ ഒന്ന് രണ്ട് വട്ടം അല്ല അതിനേക്കാൾ തവണ പറഞ്ഞിട്ടുണ്ട് സുബ്ഹാനയല്ല സുബ്ഹാനയാണ് നമ്മൾ ധാരാളം ചൊല്ലുന്ന ദിക്റാണിത് നിസ്കാരത്തിന് ശേഷമൊക്കെ പക്ഷേ അവിടെയൊക്കെ ഈ ദിക്റ് ചൊല്ലിയ കൂലി കിട്ടണമെങ്കിൽ ഈ ദിക്റിൽ അക്ഷരങ്ങളൊക്കെ ഉണ്ടായിരിക്കണം സുബ്ഹാനല്ലാഹ് 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 സുബ്ഹാൻ 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 എന്ന് പറഞ്ഞാൽ ഈ ദിക്റാവൂല സുബ്ഹാന തന്നെ വേണം സുബ്ഹാനല്ലാഹ് വേണം സ്പീഡാവാം കുഴപ്പമില്ല വേഗത്തിൽ ഓതാം വേഗത്തിൽ ചൊല്ലാം കുഴപ്പമില്ല പക്ഷേ അക്ഷരങ്ങളൊക്കെ നഷ്ടപ്പെടുത്തിയിട്ട് എന്ത് വേഗതയാണ് ഇല്ലേ നമ്മൾ കൂലി നമ്മൾ അള്ളാഹുവിൽ നിന്ന് കൂലി കിട്ടാനാണല്ലോ അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നതും ചൊല്ലുന്നതും ഇതിന് കൂലി കിട്ടുകയല്ലേ വേണ്ടത് സുബ്ഹാനല്ലാഹ് സുബ്ഹാൻ 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 എന്ന് പറഞ്ഞാൽ കൂലി കിട്ടുമോ കുറ്റല്ലേ കിട്ടുള്ളൂ അള്ളാഹുവിൻ്റെ പേര് തെറ്റായി പറഞ്ഞാൽ അതുകൊണ്ട് ശരിക്ക് ശ്രദ്ധിക്കുക നോക്കിയേ സബ്ബഹയിൽ ഹ ആണതു പോയി ഹ ആയി സബ്ബഹയാ വരുതേ സുബ്ഹാനല്ലാഹ് ഹ ആണതു പോയി സുബ്ഹാനല്ലാഹ് ആവരുതേ അല്ലാ എന്ന് പറഞ്ഞ അവസാനത്ത് ഹ ഉണ്ടാവില്ല സുബ്ഹാനയിൽ ഹ ഉണ്ടാവില്ല എന്നൊരു സുബ്ഹാനല്ലാഹ് 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 വലിയ പിഴവാണേ ശ്രദ്ധിക്കണേ സുബ്ഹാനല്ലാഹ് എന്നതാണ് ശരി ഓക്കെ ഓക്കെ അപ്പം എന്ത് വേണം നോക്കിയേ
فسبحان الله رب العرش عما يصفون لا يسأل عما يفعل وهم يسألون أم اتخذوا من دونه آلهة قل هاتوا برهانكم هذا ذكر من معي وذكر من قبلي هذا ذكر من معي وذكر من قبلي بل أكثرهم لا يعلمون الحق فهم معرضون ഇനി ബാക്കി കുറച്ചുകൂടെ കേട്ടോ നോക്കി وما أرسلنا من قبلك من رسول إلا نوحي إليه أنه لا إله إلا أنا فاعبدون وقالوا اتخذ الرحمن ولدا سبحانه بل عباد مكرمون لا يسبقونه بالقول وهم بأمره يعملون يعلم ما بين أيديهم وما خلفهم ولا يشفعون إلا لمن ارتضى وهم من خشيته مشفقون ومن يقل منهم إني إله من دونه فذلك نجزيه جهنم كذلك نجزي الظالمين اللهم لا تجعلنا منهم اللهوے جهنمنا توٹ نرغت توٹ ഞങ്ങളെ കാക്കണേ الله الله പടച്ചവനെ ഞങ്ങൾക്ക് സ്വർഗ്ഗം തരണേ الله നരകത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ എല്ലാവരെയും അള്ളാഹുവേ തദ്രീബിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും ഞങ്ങളുടെ ബന്ധുക്കൾ ഉസ്താദുമാർ കൂട്ടുകാർ കുടുംബക്കാർ ഞങ്ങളോട് ദുആ കൊണ്ടേൽപ്പിച്ചവർ അള്ളാഹുവേ എല്ലാവരെയും നീ കാത്തു രക്ഷിക്കണേ അല്ലാഹ് അല്ലാഹ് ഓക്കെ നോക്കിയേ وما أرسلنا من قبلك من رسول إلا نوحي إليه أنه لا إله إلا أنا فاعبدون മദ്ദുകളൊക്കെ നല്ലോണുണ്ട് കുറേ ഉണ്ടെന്ന് ശരിക്കും കേട്ടണമെന്ന് وقالوا اتخذ الرحمن ولدا وقالوا اتخذ الرحمن ولدا سبحانه എന്നെ നിർത്തിയാണെങ്കിൽ സുബഹാന ചേർത്തി വന്നോ സുബഹാനഹു ബൽ ഇബാദുൻ മുക്രമൂൻ ലാ യസ്ബിഖൂനഹു ബിൽ ഖൗലി വഹും ബിഅംരിഹി യഅമലൂൻ യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും ولا يشفعون الا لمن ارتضى وهم من خشيته مشفقون പിന്നെയോ നോക്കേ ومن يقل منهم اني اله من دونه فذلك نجزيه جهنم كذلك نجزي الظالمين اني കുറച്ചു കൂടെ നോക്കേ أَوَلَمْ يَرَ الَّذِينَ كَفَرُوا أَنَّ السَّمَاوَاتِ وَالْأَرْضَ كَانَتَا رَتْقًا فَفَتَقْنَاهُمَا وَجَعَلْنَا مِنَ الْمَاءِ كُلَّ شَيْءٍ حَيٍّ أَفَلَا يُؤْمِنُونَ وَجَعَلْنَا فِي الْأَرْضِ رَوَاسِيَ أَن تَمِيدَ بِهِمْ وجعلنا فيها فجاجا سبلا لعلهم يهتدون وجعلنا السماء سقفا محفوظا وهم عن آياتها معرضون وهو الذي خلق الليل والنهار والشمس والقمر كل في فلك يسبحون وما جعلنا لبشر من قبلك الخلد أفإن مت فهم الخالدون كل نفس ذائقة الموت ونبلوكم بالشر والخير فتنة
വഇലൈന തുർജഊൻ. ഓക്കേ. أَوَلَمْ يَرَ الَّذِينَ كَفَرُوا أَنَّ السَّمَاوَاتِ وَالْأَرْضَ كَانَتَا رَتْقًا فَفَتَقْنَاهُمَا. ഈ പ്രപഞ്ചത്തിൻ്റെ ഭൂമിയുടെയൊക്കെ തുടക്കം, പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി, അതേക്കുറിച്ചൊക്കെ വിശുദ്ധ ഖുർആൻ വളരെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. റബ്ബിൻ്റെ കലാമല്ലേ, ഇതൊക്കെ സൃഷ്ടിക്കുന്നതും സംവിധാനിക്കുന്നതൊക്കെ റബ്ബല്ലേ. അപ്പോൾ ആ റബ്ബ് പറഞ്ഞത് എന്താണോ അതാണ് കറക്റ്റ്. അതേക്കുറിച്ച് കൂടുതൽ കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. പഠിക്കുമ്പോൾ ഓരോന്നും യാഥാർത്ഥ്യമായി ഹക്കായിട്ട് അതിൻ്റെ ആളുകൾക്ക് നന്നായി ബോധ്യപ്പെടും, അംഗീകരിക്കും തീർച്ചയായിട്ടും. ഇൻഷാ അല്ലാഹ്. ഓക്കെ. വജഅൽന മിനൽ മാഇ കുല്ല ഷൈഇൻ ഹയ്യ് അഫലാ യുഅ്മിനൂൻ. അടുത്ത ആയത്തിലേ وجعلنا في الارض رواسي ان تميد بهم وجعلنا فيها فجاجا سبلا سبلا بان ضمان سبلا لعلهم يهتدون وجعلنا السماء سقفا محفوظا. എങ്ങനെ? وجعلنا السماء سقفا محفوظا وهم عن آياتها معرضون. അടുത്ത ആയത്ത് നമ്മളെല്ലാവരും ഒരുമിച്ച് ഒരുമിച്ച് ഓക്കെ എല്ലാവർക്കും അറിയുന്ന ആയതാ. وهو الذي خلق الليل والنهار والشمس والقمر كل في فلك يسبحون. ഈ ആയത്ത് വേറെ എവിടെ ഉണ്ടല്ലോ? كل في فلك يسبحون. യാസീനിലുണ്ട് അല്ലേ? കുട്ടികളോട് ചോദിച്ചാണ്. ഓക്കെ. എല്ലാ ദിവസവും നമ്മുടെ മക്കൾ ഖൽബുൽ ഖുർആൻ എന്ന യാസീൻ ഓതണം. അപ്പം അതിൽ ഇങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. വമാ ജഅൽനാ ലിബശരിൻ മിൻ ഖബ്ലികൽ ഖുൽദ്. എങ്ങനെയാ? മിൻ ഖബ്ലികൽ ഖുൽദ്. പിന്നെന്താ, നേരത്തെ നമ്മൾ കണ്ടു പോകുന്നുണ്ട്. എങ്ങനെ ഓതട്ടെ? യെസ്. വിശുദ്ധ ഖുർആനിൻ്റെ എഴുത്തിന് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അതിലൊരു പ്രത്യേകതയാണിത്. അഫ ഇമ്മിത്ത. ഓക്കെ. ഫഹുമുൽ ഖാലിദൂൻ. ഓക്കെ. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. എല്ലാവരും മരിക്കും, എല്ലാവരും മരിക്കും, എല്ലാവരും എല്ലാവരും മരിക്കും മരിക്കും. അല്ലാഹുവേ, ഞങ്ങളുടെ മരണസമയം നീ ആഖിബത്ത് നന്നാക്കി മരിപ്പിക്കണേ അല്ലാഹ്. എല്ലാവരും ദുആ ചെയ്യണം. വനബ്ലൂകും ബിശ്ശരി വൽ ഖൈരി ഫിത്ന വഇലൈനാ തുർജഊൻ. ഓക്കെ. ഒരു നാലായത്ത് കൂടെ ഓതിയിട്ട് നിർത്താം. ഓക്കെ. വഇദാ റആക അല്ലദീന കഫറു ഇൻ യത്തഖിദൂനക ഇല്ലാ ഹുസുവ أهذا الذي يذكر آلهتكم وهم بذكر الرحمن هم كافرون خلق الإنسان من عجل سأريكم آياتي فلا تستعجلون ويقولون متى هذا الوعد إن كنتم صادقين لو يعلم الذين كفروا حين لا يكفون عن وجوههم النار ولا عن ظهورهم ولا عن ظهورهم ولا هم ينصرون بل تأتيهم بغتة فتبهتهم فلا يستطيعون ردها ولا هم ينظرون صدق الله العظيم. اوكي. واذا راك الذين كفروا ان يتخذونك الا هزوا اهذا الذي يذكر الهتكم اي وهم بذكر الرحمن هم كافرون. ഒരു പാട് ദാലികൾ ഉണ്ട് ഇതിൽ ല്ലേ. ദാലി واذا اوكي واذا رآك الذين إن يتخذونك أهذا الذي يذكر بذكر الرحمن എത്രണ ഉണ്ട് ذال എന്ന് നിങ്ങൾ എണ്ണി നോക്കുക. എന്നിട്ടോ
ദാൽ ദാലായി തന്നെ പറയുന്നുണ്ടോ, എവിടെയെങ്കിലും സായാകുന്നുണ്ടോ നോക്കുക. ദാലിൽ നാവിൻ തലമേലെ മുൻപല്ലിൽ തട്ടിപ്പറയണം. ദാദീദൂദൻ അദ് ഇദ് ഉദുനു പറഞ്ഞു പറഞ്ഞു പഠിക്കണം. ദാദീദൂദൻ ദാദീദൂ ഓക്കെ യെസ് خلق الانسان من عجل من عجل ساريكم اياتي اوريكم ودولا اولئك ودار الله അതുപോലെ തന്നെ فلا تستعجلون ويقولون متى هذا الوعد ان كنتم صادقين ശരിക്ക് നമ്മൾ യാസീനിലും സൂറത്ത് തബാറക്കയിലും മുൽക്കിലൊക്കെ അല്ലേ ഓക്കെ ഉണ്ടോ മുൽക്കിലുണ്ടോ ആ നോക്കൊണ്ടോ ഉണ്ടാവും ആ ഓക്കെ ലൗ യഅലമു അല്ലദീന കഫറു ഹീന ലാ യകുഫൂന അൻ വുജൂഹിഹിമു നാറ വലാ അൻ ദുഹൂരിഹിം വലാഹും യൻസറൂൻ ബൽ തഅതീഹിം ബഗ്തതൻ ഫതബ്ഹതുഹും ഫതബ്ഹതുഹും ഫലാ യസ്തതീഊന റദ്ദഹ വലാഹും യൻസറൂൻ صدق الله العظيم الله هو قبول ആക്കണേ സ്വീകരിക്കണേ അല്ലാഹ് അല്ലാഹുവേ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ഈ മഹത്തായ ഈ വിശുദ്ധ ഖുർആനിന്റെ മജ്‌ലിസിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന തദ്രീബിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ഉമ്മമാരുണ്ട് ഉപ്പമാരുണ്ട് സഹോദര സഹോദരിമാരുണ്ട് ചെറിയ കുട്ടികളുണ്ട് മുതഅല്ലിമീങ്ങളുണ്ട് ഒരുപാട് പേരുണ്ട് അല്ലാഹുവേ അല്ലാഹുവേ പല ഭാഗത്തും ചെല്ലുമ്പോൾ തദ്രീബിൽ ഞങ്ങൾ പഠിതാക്കളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെന്ന് പറയുന്ന ഒരുപാട് മുത്തു മുഅ്മിനീങ്ങളുണ്ട് അല്ലാഹുവേ അല്ലാഹുവേ പരിശുദ്ധമായ ഖുർആൻ അതിൻ്റെ ഹക്കും അദബും നന്നായി പാലിച്ച് നിൻ്റെ പൊരുത്തത്തിലായി ഒരുപാട് പാരായണം ചെയ്യാൻ ഈ മഹത്തായ സംരംഭം ഞങ്ങൾക്ക് തുണയേകണേ അല്ലാഹ് ഞങ്ങൾക്ക് കാരണമാക്കി തരണേ അല്ലാഹ് തദ്രീബിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളെല്ലാവരുടെയും എല്ലാ ദോഷങ്ങളും നീ പുറത്തു തരണേ അല്ലാഹ് അല്ലാഹ് നാളെ ആറടി മണ്ണിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയി വെക്കും ആ സമയത്ത് വമാ ഇമാമുഖ് നിന്റെ ഇമാം ഏതാണെന്നൊരു ചോദ്യം വരാനുണ്ട് അൽ ഖുർആനു ഇമാമി എൻ്റെ ഇമാം ഖുർആനാണെന്ന് പറയാൻ അല്ലാഹുവേ സാധുക്കളായ ഞങ്ങൾക്ക് വിധി ഏകണേ അല്ലാഹ് ഭാഗ്യം തരണേ അല്ലാഹ് തൗഫീഖ് തരണേ അല്ലാഹ് അല്ലാഹുവേ ഞങ്ങളെയൊക്കെ ഖൽബിൻ്റെ ഉള്ളിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ആവശ്യങ്ങളുണ്ട് അഭിലാഷങ്ങളുണ്ട് ഖൈറായതൊക്കെ നീ നടത്തിത്തരണേ അല്ലാഹ് നീ നിറവേറ്റിത്തരണേ അല്ലാഹ് ഷെറുകളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാഹ് എല്ലാ ഫിത്നകളിൽ നിന്ന് ഫസാദിൽ നിന്ന് ഹസദിൽ നിന്ന് ഐനിൽ നിന്ന് എല്ലാ ഷെറുകളിൽ നിന്നും അല്ലാഹുവേ അല്ലാഹുവേ ഞങ്ങളെല്ലാവരെയും കാക്കണേ അല്ലാഹ് കാത്തുരക്ഷിക്കണേ അല്ലാഹ് ഞങ്ങളെ കുടുംബത്തെ കാക്കണേ അല്ലാഹ് ഞങ്ങളെ വീടുകളെ കാക്കണേ അല്ലാഹ് ഞങ്ങളെ ഏർപ്പാടുകളെ ബിസിനസ്സുകളെ ജോലികളെ ഞങ്ങളെ യാത്രകളെ എല്ലാ ഷെറുകളിൽ നിന്നും നീ കാത്തുരക്ഷിക്കണേ അല്ലാഹ് പടച്ചവനെ ഞങ്ങളെയൊക്കെ പലരുടെയും കുടുംബത്തിൽ പ്രവാസികളായ ഗൾഫിൽ ജോലി ചെയ്യുന്ന വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലാഹുവേ അവരവരുടെ കുടുംബത്തെയും മക്കളെയുമൊക്കെ തൽക്കാലത്തേക്ക് ഇവിടെ വെച്ച് അങ്ങോട്ട് പോയത് അല്ലാഹുവേ റിസ്ഖ് തേടിയാണ് അവരുടെ റിസ്ഖിൽ നീ വിശാലത നൽകണേ അല്ലാഹ് ബറക്കത്ത് നൽകണേ അല്ലാഹ് ജോലിയിൽ നീ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാഹ് സന്തോഷം നൽകണേ അല്ലാഹ് സമാധാനം നൽകണേ അല്ലാഹ് അല്ലാഹ് എല്ലാ നിയമ പ്രശ്നങ്ങളിൽ നിന്നും നീ സലാമത്ത് കൊടുത്ത് വളരെ റാഹത്തുള്ള സന്തോഷമുള്ള സമാധാനമുള്ള ജോലി നൽകണേ അല്ലാഹ് അല്ലാഹുവേ ഞങ്ങളെയൊക്കെ വീടുകളിൽ നീ സന്തോഷവും റാഹത്തും റഹ്മത്തും നിറക്കണേ അല്ലാഹ് പടച്ചവനെ വീടില്ലാത്തവരുണ്ട് ഖൈറായ നല്ല വീട് നൽകണേ അല്ലാഹ് ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് വീടില്ല വീടില്ല ഞങ്ങൾക്ക് വീടുണ്ടാവണം ദുആ ചെയ്യണമെന്ന് അല്ലാഹുവേ അല്ലാഹുവേ ഖൈറായ സന്തോഷമുള്ള റാഹത്തുള്ള വീട് നൽകണേ അല്ലാഹ് അല്ലാഹുവേ വീടിൻ്റെ നിർമ്മാണം തുടങ്ങിയവരുണ്ട് ഖൈറായ രൂപത്തിൽ അല്ലാഹുവേ അത് പൂർത്തീകരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ് സന്തോഷവും റാഹത്തുമുള്ള സമാധാനമുള്ള ജീവിതം ആ വീടുകളിലൊക്കെ നൽകി ഞങ്ങൾക്ക് റാഹത്തും സന്തോഷവും നൽകണേ അല്ലാഹ് മക്കളെയൊക്കെ സാലിഹ്യങ്ങളാക്കണേ അല്ലാഹ് അല്ലാഹ് മക്കളില്ലാത്തവർക്ക് സാലിഹ്യങ്ങളായ മക്കളെ കൊടുക്കണേ അല്ലാഹ് ഞങ്ങളെ മക്കൾക്കൊക്കെ നന്നായി പഠിക്കാനും നല്ല ബുദ്ധിശക്തിയും ഹിഫ്ളും നീ നൽകണേ അല്ലാഹ് അല്ലാഹുവേ വിശുദ്ധ ഖുർആനിൻ്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്കെല്ലാവർക്കും നീ ഖൈറ് നൽകണേ അല്ലാഹ് എല്ലാ ഷെറുകളിൽ നിന്നും കാത്തുരക്ഷിക്കണേ അല്ലാഹ് അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ് പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ് അപകട മരണത്തെ തൊട്ട് കാക്കണേ അല്ലാഹ് അല്ലാഹുവേ
ഞങ്ങളുടെ ഉലമാഇന് ഞങ്ങളുടെ ഉമറാഇന് സദാത്തുക്കൾക്ക് പ്രവർത്തകർക്ക് സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തനത്തിൽ ഇസ്സത്തും ഹിമ്മത്തും നീ നൽകണേ അല്ലാഹ്. അവരെ തണലിൽ ഞങ്ങൾക്ക് ഒരുപാട് കാലം ആഫിയത്തുള്ള ദീർഘായുസ് നിൻ്റെ പൊരുത്തത്തിലായി നൽകണേ അല്ലാഹ്. ആ ഞങ്ങളുടെ നേതൃത്വത്തിൽ നിന്ന് മരിച്ചുപോയ ഒരുപാട് പേരുണ്ട്, അവരുടെ ഖബറുകളിലേക്ക് ഈ വിശുദ്ധ മജ്ലിസിൻ്റെ തദ്രീബിൻ്റെ മിസ്ലു സവാബ് നീ കാണിച്ച് ഖബർ സ്വർഗമാക്കണേ അല്ലാഹ്. ഞങ്ങളുടെയും പലരും ആറടി മണ്ണിലാണ്, ഖബറിലേക്ക് നിൻ്റെ മിസ്ലു സവാബ് കാണിച്ച് സ്വർഗീയമായ ഖബറാക്കണേ അല്ലാഹ്. അവരെയും ഞങ്ങളെയും നീ നിൻ്റെ ജന്നത്തുൻ നഈമിൽ ഒരുമിപ്പിക്കണേ അല്ലാഹ്. റബ്ബന അതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസനത വഖിന അദാബന്നാർ. ആമീന ബിറഹ്മതിക യ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈറി ഖൽഖി സയ്യിദന മുഹമ്മദി വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ റസൂലല്ലാഹ്. സലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ ഹബീബല്ലാഹ്. തവസ്സൽനാ ബിബിസ്മില്ലാഹ് വബിൽഹാദി റസൂലില്ലാഹ് വകുല്ലി മുജാഹിദിൽ وأهل البدر يا الله إلهي سلم الأمة من الآفات والنقمة ومن هم ومن غمة بأهل البدر يا الله صلاة الله سلام الله عليك يا رسول الله صلاة الله سلام الله عليك يا حبيب الله.